അളവില്ലാത്തത് എടുക്കാൻ അറിയുന്നവരായിരുന്നു പ്രാചീനർ, ആൽക്കമിയുടെ അങ്ങേ തലവരെ പോയവർ. ഒരു ചെറിയ കളിയല്ല കളിച്ചത്. അപ്പൊ ആഹാര പദാർത്ഥങ്ങള് അങ്ങനെ ദഹിക്കുന്നുണ്ടോ? ഇതറിയാൻ കുട്ടികള് കാല് വലിച്ച് നടക്കുമ്പോ ഇതിലെ ലോഹാംശങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ ചെല്ലുന്നില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അതിനമ്മ ഒരു ചട്ടിയിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് കുട്ടിയെ കൊണ്ട് മലം വിസർജിപ്പിക്കും. എല്ലാ ദിവസവും താന്ന് കിടക്കുകയാണെങ്കിൽ, ഒരു ദിവസം പോലും പൊങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ, ഇതിലെ ലോഹാംശങ്ങൾ കുട്ടി ദഹിപ്പിക്കുന്നില്ല. പഴയ അമ്മമാർക്ക് ഇതൊക്കെ നോക്കാൻ നേരം ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഉദ്ദേശിച്ച് ആരോഗ്യം വൈദ്യന്മാർക്ക് ഹോൾസെയിൽ ലേപ്പിച്ചു കൊടുക്കുകയല്ല. ഇന്ന് ആരോഗ്യമൊന്നും തള്ളയല്ല നോക്കുന്നത്, ഫാമിലി ഡോക്ടർ ഹോൾസെയിലിൽ നോക്കുകയാണ്. നോക്കിയാൽ എത്രയാകുമെന്നുള്ളത് നിങ്ങളുടെ വിധി പോലെ എന്നുത്തരം പറഞ്ഞ് ഞാൻ തൽക്കാലം വിടുകയാണ്. കാരണം അതിൻ്റെ വിശദീകരണവും വർണ്ണനയും മര്യാദകേടുള്ളതാണ്. പ്രത്യേകിച്ചും അനേകവിധ പേറ്റന്റുകളും അനേകവിധ പരസ്യങ്ങളുമുള്ള ഈ നാട്ടിൽ ഒരു മരുന്നും ഫലപ്രദമാണെന്ന് പറഞ്ഞ് ഒരു പരസ്യവും ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഡ്രഗ് ആക്ട്. മാജിക് മെഡിസിനൽ ആക്ട് പോലും ആസ്തമ മാറും എന്നെവിടെയെങ്കിലും ഒരു മരുന്നിന്റെ പരസ്യം കണ്ടാൽ സുന്ദരമായി നിങ്ങൾക്ക് കേസ് കൊടുക്ക. ഇത് കഴിച്ചാൽ കുട്ടിയുണ്ടാവും, ഉദ്ധാരണശേഷിയുണ്ടാവും, അനേകം സ്ത്രീകളോടൊപ്പം രമിക്കാമെന്നൊക്കെ കണ്ടാൽ നിശ്ചയമായും നിങ്ങൾക്ക് കേസ് കൊടുക്ക. ഇന്ത്യൻ ജനതയ്ക്ക് ഇതിന്റെ ചട്ടമറിയാത്തത് കൊണ്ടാണ് ഈ പരസ്യങ്ങളെല്ലാം കാണുന്നത്. പ്രത്യേകമായി ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഒട്ടും പരസ്യം കൊടുക്കാൻ പാടില്ല എന്ന് വിധിയുണ്ട്. ക്യാൻസർ, ആസ്തമ ഇവയ്ക്കൊക്കെ പ്രത്യേകിച്ച് പക്ഷെ ഇതിന്റെ എല്ലാം പരസ്യം ഗവൺമെന്റിന്റെ ബസിലും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വരെയുണ്ട്. കാശ് ഗവൺമെന്റിന്റെ തന്നെ ചില ഡിപ്പാർട്ട്മെന്റുകൾ മേടിച്ചിരിക്കുകയാണ് പരസ്യത്തിന്. നമ്മുടെ നിയമങ്ങളും അതിനോട് നമ്മൾ പാലിക്കുന്ന പുറംതിരിഞ്ഞ നിലയിൽ ഇത്രയധികം വക്കീലന്മാരും കോടതിയും ഒക്കെ ഉള്ള രാജ്യത്ത് ജഡ്ജി നടന്നു പോകുമ്പോഴും ഈ പരസ്യം കണ്ട് മകൾക്കോ മകനോ വേണ്ടി സ്വച്ഛന്ദം ശ്വസിക്കാൻ രണ്ടു കുപ്പിയും, വാർദ്ധക്യകാലത്ത് ഭാര്യയോടൊപ്പം ശയിക്കാൻ നാല് ക്യാപ്സ്യൂള് തനിക്കു വേണ്ടിയും ഈ പരസ്യം കണ്ടു വാങ്ങിക്കുന്ന ഒരു രാജ്യം ആരോഗ്യത്തിലേക്ക്, ജനകീയ ആരോഗ്യ നയത്തിലേക്ക്, ജനകീയ ഔഷധ നയത്തിലേക്ക് ഇനിയും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലാണ് ഉയരുക? നാം ഇന്ന് വളരെയധികം പഠിച്ചിട്ടുണ്ട്, നാം വളരെ മുന്നേറിയിട്ടുണ്ട്. ആധുനികതയുടെ ലോകത്തുകൂടി നാം വളരെ മുന്നേറിയിട്ടുണ്ട്. അവിടെയാണ് ഇതെല്ലാം മാതൃഹസ്തങ്ങളിൽ സുരക്ഷിതമായിരുന്നത്. അപ്പോൾ പാത്രങ്ങളുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചു, മാത്രയുടെ കാര്യത്തിലും
സംയോഗത്തിന്റെ കാര്യത്തിലും എല്ലാം ശ്രദ്ധിച്ചു. വെള്ളം ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ്. പ്രാചീനർ വെള്ളം അശുദ്ധമാക്കാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിച്ചു. വെള്ളത്തോട് സംഭാഷണം നടത്തി വളർന്നു. മധുരമായ ഭാഷയിൽ, മധുരോദാരമായ സംഗീതത്തിലെല്ലാം, കാരണം വെള്ളത്തിന്റെ ക്രിസ്റ്റലുകൾ. ഒരു പെരുമാറ്റവിശേഷം കൊണ്ടുപോലും നന്നാവുകയും ദുഷിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തടുത്ത് ഒന്നിച്ച് താമസിച്ച് കുറ്റിക്കാടുകളെ വിസർജനത്തിന് ഉപയോഗിച്ചു. മറ്റ് ജീവികൾ അവ തിന്നു തീർക്കുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയും ജൈവ വൈവിധ്യവും ആരോഗ്യമുള്ളതായിത്തീർന്നു. അത് രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് പലതരം സെപ്റ്റിക് ടാങ്കുകളും ലീച്ച്പിറ്റുകളും നമ്മൾ ഉണ്ടാക്കിയത്. കേരളത്തിലെ മുഴുവൻ വെള്ളവും ഇന്ന് കോളിഫോം ബാക്ടീരിയയാണ്. എറണാകുളത്ത് എല്ലാ ജലവിതരണ സ്രോതസ്സുകളും ഇതാണ് എന്ന ആക്ഷേപം വന്നപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളം മനോരമ എന്ന പത്രം പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയും അതിലേറ്റവും കൂടുതലായി ഈ ബാക്ടീരിയ ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ തീർത്ഥാടന സ്ഥലങ്ങൾ പ്രമുഖങ്ങളായ ഹൈന്ദവ ഇസ്ലാമിക ക്രിസ്തീയ ദേവാലയങ്ങളും പരിസരങ്ങളും ജനനിബിഡമായ ആ നഗരങ്ങളുടെ സമീപത്ത് ലഭിക്കുന്ന എല്ലാ കിണറുകളിലെ വെള്ളവും ഇന്ന് മലിനമാണ്. ഏറ്റവും ആധുനിക സങ്കേതം ഉപയോഗിച്ചുണ്ടാക്കിയ സെപ്റ്റിക് ടാങ്കുകളാണ് നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആരോഗ്യം മാറ്റിവെച്ചുള്ള എഞ്ചിനീയറിംഗ്, വളരെയധികം നമ്മെ കടന്നാക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഓരോ കാര്യത്തിലും പ്രാചീനൻ വെച്ച ശ്രദ്ധ ജലത്തിന്റെ കാര്യത്തിൽ, ആഹാരത്തിന്റെ കാര്യത്തിൽ, ആഹാര പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പല പാക്കറ്റും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വാങ്ങിച്ചു വായിച്ചു നോക്കിയാൽ മഞ്ഞളിന്റെ ഇള്ളില്ല.